സ്ഥാനത്ത് ഇരുന്ന ആളാണ് ആര്? സൂതജാതിയിൽപ്പെട്ട ആളാണ് സുമന്ത്രരും. ഈ സൂതജാതിയിൽപ്പെട്ട ആളാണ് ആര്? നമ്മുടെ ഈ ഗാവൽഗണി സഞ്ജയനും. ഗാവൽഗണി നഗവൽഗണൻ്റെ മകനാണ് അദ്ദേഹം. അതുകൊണ്ട് ഗാവൽഗണി എന്നും കൂടി പേരുണ്ട് അദ്ദേഹത്തിന്. അങ്ങനെ ചില ദിക്കിൽ ഗാവൽഗണി എന്നൊക്കെ വിളിക്കും. സഞ്ജയ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ഈ സഞ്ജയരെയും നമസ്കരിച്ചു കേട്ടോ. യുയുത്സും സഞ്ജയം ചെയ്വ തഥൈവാന്യാൻ സഭാസദ. അതുപോലെ ആ സഭയിൽ വന്നിരുന്നിരിക്കണതായ യോഗ്യന്മാരായ എല്ലാവരെയും സർവാൻ നോക്കൂ, സർവാൻ ആമന്ത്രിയ ഗച്ഛാമി ദ്രഷ്ടാസ്മി പുനരേത്യവാ. അതുകൊണ്ട് എല്ലാവരെയും തൊഴുത് യാത്ര വഴങ്ങി ഞങ്ങൾ കാട്ടിക്ക് പോവുകയാണ്, ഇനി തിരിച്ചു വന്നിട്ട് കാണാം. എന്താ പറഞ്ഞത്? പുനരേത്യ, പുനരേത്യ, വീണ്ടും തിരിച്ചു വന്നിട്ട് കാണാം, ഞങ്ങൾ പോവുകയാണ് എന്നും പറഞ്ഞു. അങ്ങനെ ഇത് പറഞ്ഞ സമയത്ത് വിദുരര് പിന്നെ വല്ലാതെ വിഷമിച്ചു. ഇവരിങ്ങനെ പോകണമെന്ന് കേട്ടപ്പോൾ വിദുരർക്ക് സങ്കടമായി. അപ്പോൾ എന്താ ഇപ്പോൾ വേണ്ടോ എന്ന് ചൊല്ലിയാതെ, കുന്തിദേവി ഉണ്ട്, ഇവരുടെ കൂടെ നിൽക്കണോ? ആരുടെ കൂടെ? പാണ്ഡവന്മാർ ഇങ്ങോട്ട് വരുമ്പോൾ കുന്തിദേവിയും പാഞ്ചാലിയും പാണ്ഡവന്മാരൊക്കെ കൂടെയല്ലേ വന്നത്? ഇവിടെ വന്നപ്പോഴല്ലേ ഇപ്പോൾ ഇതിപ്പോൾ എങ്ങനെയൊക്കെയായി? ഇത് ആദ്യത്തെ തവണത്തെ ചൂതിന് വന്നിട്ട് തിരിച്ചെത്തണതിൻ്റെ മുമ്പ് രണ്ടാമത്തെ ചൂതിനെ വിളിപ്പിച്ചില്ലേ? അപ്പോൾ അതുകൊണ്ട് അവർ ആദ്യത്തെ പുറപ്പാട് കഴിഞ്ഞ് രണ്ടാമത് കൊട്ടാരത്തിൽ കയറാണ്ട് തന്നെ വഴിയിൽ നിന്ന് തന്നെ തിരിച്ചിട്ട് അവിടേക്ക് പോകുന്നത്, രണ്ടാമത് ചൂത് കളിക്കാൻ വന്നത്. അപ്പോൾ പാഞ്ചാലിയുള്ള പോലെ തന്നെ കൂടെ ആരുണ്ട്? ഈ കുന്തിദേവിയുണ്ട്. അപ്പോൾ ഈ കുന്തിദേവി ഇങ്ങനെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ പാണ്ഡവന്മാർക്കൊരു ചിന്തയും വിഷമമൊക്കെ ഉണ്ടായി. എന്താ കാരണം എന്നറിയോ? ഈ അമ്മയുടെ കാര്യം ഇപ്പോൾ എന്താവും എന്നൊരു വിഷമം. എന്താ വിഷമം? പ്രായമുണ്ട്, പിന്നെ അതിൻ്റെ പ്രായത്തിൻ്റെ അസ്ഖ്യതയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അമ്മയെ ഇപ്പോൾ കാട്ടിക്ക് കൊണ്ടുപോകുക വെച്ചാൽ വിഷമമൊന്നുമില്ല. പക്ഷേ കൊണ്ടുപോകുമ്പോൾ എന്താ ബുദ്ധിമുട്ട് ചോദിച്ചാൽ, കാട്ടിലിപ്പോൾ ഈ കല്ലും മുള്ളും ജന്തു ജീവജാലങ്ങളൊക്കെ ഉള്ള കാട്ടിൽ പ്രായമായി ഓരോക്കെ ഇങ്ങനെ ഈ പ്രായമാവണ കാലത്തൊക്കെ നല്ല വൃത്തിയും എടുപ്പുള്ള ദിക്കിൽ വിശ്രമിച്ചിരിക്കുക എന്നൊക്കെ അല്ലേ മോഹിക്കുക? അന്നിങ്ങനെ നരകിക്കുക, ഓടിച്ചാടി നടക്കുക കാട്ടിലും ജന്തുക്കളും ഒക്കെ എന്നോ പറഞ്ഞ് അതൊക്കെ വിഷമല്ലേ, അതൊരു വിശ്രമിക്കേണ്ട കാലമല്ലേ. അപ്പോൾ അമ്മയെ ഇപ്പം എന്താ ചെയ്യുക? ഈ കൊട്ടാരത്തിലൊന്നും നിർത്തി പോകാൻ പറ്റില്ല. എന്താ ദുര്യോധനം വേണമെങ്കിൽ ഇവിടെ നിർത്തും, എന്തിന് ഇവിടെ നിർത്തിയിട്ട്? പക്ഷേ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല ആരെ? ദുര്യോധനെ. അവനെയൊന്നും വിശ്വസിക്കാൻ പറ്റില്ലേ? ദുര്യോധനൻ വന്നിട്ട് തഞ്ചം തരാൻ പറഞ്ഞ് അറിയില്ലേ പണ്ട് വേഷം കൊടുത്ത ആ ഭീമസേനയൊക്കെ വേഷം കൊടുത്തത്? ഭീമനായതുകൊണ്ട് ആ കൊടുത്ത വിഷം ഏറ്റില്ല. വേറെ വല്ലവർക്ക് വെച്ചാലോ? ശരിയല്ലേ, എപ്പോഴും ഒരുപോലെ ആവുമോ? ആവില്ല. അമ്മ പാവം നേരെ വാ നേരെ പോ എന്നുള്ള മട്ടായതുകൊണ്ട് ആരോടൊരു വിദ്വേഷമോ ഭാഗ്യമോ ഒന്നുമില്ല. അതൊരു വിശാല മനസ്സുള്ള അമ്മയായതുകൊണ്ടേ ഈ ദുര്യോധനൊക്കെ വന്ന് സ്നേഹം നടിച്ചിട്ടേ. കള്ളത്തരക്കാരനാണ്, എന്തൊക്കെ ജാതി കള്ളത്തര കയ്യിൽ സ്നേഹം നടിച്ച് വന്ന് അമ്മോട് പറയും, അമ്മേ അമ്മേ എന്താ കുന്തിച്ചിട്ടേ, അങ്ങനെ എന്താ ഉണ്ണിയേ, ഇതേ ബിസ്ക്കറ്റ് കഴിച്ചോളൂ, നല്ല ബിസ്ക്കറ്റാണ്. ഇല്ല അങ്ങനെ ചെറിയമ്മ ബിസ്ക്കറ്റൊന്നും കഴിക്കാറില്ല. ഇല്ല അത് കഴിച്ചോളൂ, നല്ല ബിസ്ക്കറ്റ് പതഞ്ജലി എന്നെ കഴിച്ചോളൂ. എന്ത് ഞങ്ങടിയിൽ നിന്ന് കൊണ്ടുവന്ന മറ്റേ ജാതി എന്നല്ല, ഒന്നാം തരാനാണ് കഴിച്ചോളൂ എന്നൊക്കെ പറഞ്ഞു. പാവം അമ്മ എന്ത് ചെയ്യും? അതെടുത്ത് വാങ്ങി കഴിക്കും, അത് എലിവിഷാവും, കണ്ടില്ലേ? അപ്പം അങ്ങനെ ഈ ദുഷ്ടൻ്റെ അടുത്ത് നിന്ന് അമ്മയുടെ കാര്യത്തിലൊരു വേവലാതി ആർക്കുണ്ടായിരുന്നു? പാണ്ഡവന്മാർക്കുണ്ടായിരുന്നു. എന്താ വേണ്ടതെന്നൊരു ചിന്ത ആരോടപ്പോൾ പറയുക? ആരോ ഒരാശ്രയമുള്ളത്? ആ ഒരു ചിന്ത പാണ്ഡവന്മാരുടെ ഉള്ളിൽ ഉണ്ടെന്ന് കണ്ടപ്പോഴാണ് വിദുര ഉവാച. വിദുരര് മുമ്പിലേക്ക് വന്നിട്ട് പറഞ്ഞു, ആര്യാ പ്രധാരാജ്യപുത്രി. എന്താ? ആര്യ പ്രധാരാജ്യപുത്രി നാരണ്യം ഗന്ധുമർഹതി. ആര് പോരിത് കാട്ടിക്ക്? ആര്യ, ആര്യ പറഞ്ഞ എടുത്തിയമ്മ. ആര്യ പറഞ്ഞ എടുത്തിയമ്മ എന്നൊക്കെ അർത്ഥം. എൻ്റെ എടുത്തിയമ്മ ആര്? പ്രധാ, പ്രധാദേവി ഇല്ലേ. ആര് രാജപുത്രി. അങ്ങനെ തെണ്ടി നടക്കണ്ടോളൊന്നും അല്ല ആര്. എൻ്റെ എടുത്തിയമ്മയുണ്ടല്ലോ, അത് എടുത്തിയമ്മേരേത്. കുന്തിദേവി രാജപുത്രിയാണ്, വലിയ രാജകുടുംബത്തിൽ ജനിച്ച നല്ല ഒന്നാന്തരം രാജകുടുംബത്തിലെ കുലീനതയുള്ള എൻ്റെ എടുത്തിയമ്മ. ന അരണ്യം ഗന്ധുമർഹതി. കാട്ടിക്ക് പോകാൻ പാടില്ല, കാട്ടിക്ക് പോകേണ്ട ഒരു കാര്യവുമില്ല. സുകുമാരീച വൃദ്ധാച നിത്യം ചെയ്യുക സുഖോചിത. സുകുമാരീച, സുകുമാരി പറഞ്ഞ എന്തർത്ഥം? അതായത് ഈ കഠിനമായിട്ടുള്ള പ്രവൃത്തികളൊന്നും ചെയ്യാനൊന്നും ഇപ്പോൾ വയ്യ ആർക്ക്? സുകുമാരി പറഞ്ഞ ചെറിയ ലളിതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വയ്ക്കൂ. കുറച്ച് പ്രായമൊക്കെ ആകുമ്പോൾ നമ്മൾ പണ്ടത്തെ മാതിരിയൊക്കെ ഇങ്ങനെ തെങ്ങ് കയറാനും മരം കയറാനും കോണി കയറാനും ചിലപ്പോൾ ഒറ്റയൊന്നും വരില്ല. അപ്പോൾ ഇത്തിരി സൗമ്യമായ കാര്യങ്ങൾ ഉണ്ണുക, പിന്നെ ജപിക്കുക, നമസ്കരിക്കുക, അത്യാവശ്യ ലേശാഹാരമൊക്കെ കഴിക്കുക, എന്നിട്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്തിട്ട് അങ്ങനെ ആരോഗ്യത്തിനനുസരിച്ചല്ലേ പ്രവർത്തിക്കാൻ പറ്റും. അതുകൊണ്ടാണ് സുകുമാരി പറഞ്ഞ് കഠിന പ്രവൃത്തികൾ ചെയ്യേണ്ട യൗവനപ്രായത്തിലിരിക്കണ ആളൊന്നും അല്ല ആര്, കുന്തിദേവി. അതാണ് സുകുമാരി എന്ന് പറഞ്ഞതേ. അപ്പം ഈ അങ്ങനെയൊന്നും കഠിന പ്രവൃത്തികളൊന്നും ഇനി ചെയ്യിക്കാൻ വയ്യ. സുകുമാരീച വൃദ്ധാച. അതുകൊണ്ടേ പ്രായതാണേ. വൃദ്ധാച പറഞ്ഞ അർത്ഥം എന്താ? ബെഡൊക്കെ അമ്മയല്ലേ. അപ്പം അതുകൊണ്ട് എന്തായാലും പ്രായമുണ്ടല്ലോ. അപ്പോൾ പ്രായമുണ്ട്. നിത്യം ജൈവ സുഖോചിത. ഇനിയിപ്പോൾ ഒക്കെ ഒന്ന് വിശ്രമിക്കുക എന്നാണ് വേണ്ടത് ആര്? എടുത്തിയമ്മ.
apa adonde ente vendo choichale iha valsyadi kalyani salkrata mama veshmani adonde kalyani kalyani parnal mangala swaroopani aaya ente edthiyamma ente kudumbathe ente kuttiyolum bhariyokke unda appa avarude kooda kazhinju koodatte nanu ente oru abhiprayam adu ningal sammadikkanam aaru parnju പാണ്ഡവന്മാരോട് പറഞ്ഞു എവിടെ താമസിക്കട്ടെ എന്ന് എൻ്റെ കുടുംബത്തെ മമ വേഷ്മനി വേഷ്മ പറഞ്ഞ വീട് വേഷ്മനി വീട്ടിൽ എൻ്റെ വീട്ടിൽ താമസിക്കട്ടെ എൻ്റെ കൊട്ടാരത്തിൽ താമസിക്കട്ടെ അതാണ് എനിക്കൊരു ഒരു ഒന്ന് പറയാനുള്ളത് നിങ്ങളോട് കുന്തിദേവി അമ്മ എഴുത്തിയമ്മ ഇഹ വത്സ്യതി കല്യാണി സൽകൃത മമ വേഷ്മനി എങ്ങനെ സൽകൃത എന്നാണ് സൽകൃത പറഞ്ഞ അർത്ഥം എന്താ എങ്ങനെയെങ്കിലും ഇങ്ങനെ പണിക്കാരത്തിയെ പോലെ മിറ്റടിച്ച പാത്രം കഴുകിയിട്ട് അങ്ങനെ കഴിച്ചു കൂട്ടല്ല സൽകൃത ബഹുമാനത്തോട് കൂടിയിട്ട് ഒരു അമ്മയുടെ സ്ഥാനത്ത് കഴിച്ചു കൂട്ടട്ടെ ഞങ്ങൾ ബഹുമാനത്തോടെ സ്നേഹത്തോടെ ആരെ പരിപാലിച്ചോളാം കുന്തിദേവി അമ്മേ പരിപാലിച്ചോളാം അതുകൊണ്ട് ഇതി പാർത്ഥാഭിജാനീ ധ്വം അതുകൊണ്ട് എന്താ വേണ്ടോ പാർത്ഥന്മാരെ പാർത്ഥന്മാരെ പറഞ്ഞ പൃഥയുടെ മക്കൾ പൃഥയുടെ മക്കൾ പാണ്ഡവന്മാർ ഈ പാർത്ഥൻ എന്ന് പേരുണ്ടാവാൻ കാരണം പൃഥയുടെ മക്കളായതുകൊണ്ടാണ് ഈ പാണ്ഡവന്മാർക്ക് പാർത്ഥന്മാരെ പാർത്ഥന്മാരെ എന്ന് പേരുണ്ടായത് അപ്പം അതുകൊണ്ട് ഇതി പാർത്ഥാഭിജാനീ ധ്വം അഗതം വോസ്തു സർവശ അതുകൊണ്ട് നിങ്ങൾ കാട്ടിക്ക് പോയിക്കോളൂ നിങ്ങൾക്ക് അഗതം വോസ്തു അഗതം ഗതം ച ദുഃഖം അഗതം നിങ്ങൾക്ക് ദുഃഖമില്ലാണ്ടിരിക്കട്ടെ നിങ്ങളെപ്പം പോയിട്ട് നന്നായിട്ട് കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് തിരിച്ചു വന്നോളൂ അമ്മ ഇവിടെ ഇരിക്കട്ടെ എന്നും പറഞ്ഞു അങ്ങനെ കുന്തിദേവിയുടെ കാര്യത്തിൽ ആര് തീരുമാനം പറഞ്ഞു വിതുരർ ഈ വർത്തമാനം പറഞ്ഞപ്പോൾ പാണ്ഡവന്മാർക്ക് എന്താണ്ടായെന്നറിയോ പാണ്ഡവന്മാർക്ക് വലിയൊരു ആശ്വാസമായി സന്തോഷമല്ല എന്താണ്ടായത് ഒരാശ്വാസം എന്താ ഈ ആശ്വാസവും സന്തോഷം തമ്മിലുള്ള വ്യത്യാസം സന്തോഷം ഉണ്ടാവില്ല ഒക്കെ കാട്ടിക്ക് പോകാനിരിക്കുകയാണ് അമ്മയെ പിരിഞ്ഞ് പോവുകയാണ് നാട്ടിൽ നിന്ന് വിട്ടു പോവുകയാണ് അപ്പോൾ സന്തോഷം ഉണ്ടാവുമോ ഉണ്ടാവില്ല അപ്പോൾ അതെന്തായാലും ഒരു മാറ്റാൻ വയ്യാത്ത ദുരിതമാണ് വന്നത് അപ്പോൾ ഇതിന് ഈ കൂട്ടത്തിൽ ഇപ്പം അമ്മയുടെ വിഷയം ചിന്തിച്ചിട്ട് വല്ലാത്തൊരു വിഷമമുണ്ടായി ആ വിഷമത്തിനൊരു പരിഹാരം ഉണ്ടായില്ലോ എന്ന് ആലോചിച്ചപ്പോൾ ഉണ്ടായൊരു ആശ്വാസം അതാണ് ഇപ്പോൾ പാണ്ഡവന്മാർക്കുണ്ടായ ആശ്വാസം പാണ്ഡവന്മാരെന്താ ചെയ്തത് തഥാ ഇത്യബ്രുവൻ സർവേ യഥാനോ വദസേ നഖ ഔ തഥാ അങ്ങനെ ആയിക്കോട്ടെ കേട്ടോ അത് അങ്ങനെ ആയിക്കോട്ടെ അതിലൊരു തർക്കമില്ല അനഘ അനഘ എന്ന് വിളിച്ചത് ആരെയെന്നറിയോ വിദുരരെ എന്താ കാരണം അഖം പാപം അപ്പം അനഘൻ പാപമില്ലാത്തവനെ എന്ന് വെച്ചാൽ അങ്ങൊരു നിഷ്കളങ്കമായ രീതിയിൽ ഞങ്ങളെ സ്നേഹിക്കുന്ന ആളാണ് ഒരു കളങ്കല്ലേ ഈ സ്നേഹിക്കുമ്പോഴും നിഷ്കളങ്കമായിട്ട് സ്നേഹിക്കണവരുണ്ട് എന്തെങ്കിലുമൊക്കെ കണക്കാക്കിയിട്ട് സ്നേഹിക്കണവരുണ്ടേ ഇപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടേ ഇങ്ങോട്ട് എന്തെങ്കിലും കിട്ടണമെന്ന് മോഹിച്ചിട്ടൊക്കെ അങ്ങോട്ട് ചെയ്യണവരില്ല അതിലൊന്നൊരു ഒരു ധർമ്മം പറയാനില്ല ഉണ്ടോ ഇപ്പോൾ ഒന്നും മോഹിക്കാതെ കണ്ട് സ്നേഹിക്കുക വിദുരർ പാണ്ഡവന്മാരെ സ്നേഹിച്ചത് ഒന്നും മോഹിക്കാതെ എന്താ കാരണം അവരിവിടുത്തെ കുട്ടികളാണ് ആരോരും ഇല്ലാത്ത മക്കളാണ് അച്ഛൻ മരിച്ചുപോയി കുട്ടികൾക്ക് ചെറുപ്പത്തിലേ ആരോരും ഇല്ലാതെ അനാഥരായ കുട്ടികളാണ് അവരെ ആരുണ്ട് പരിപാലിക്കാൻ നമ്മളല്ലാതെ കണ്ട് അച്ഛൻ മരിച്ചുപോയ കുട്ടികളെ അച്ഛൻ്റെ ഏട്ടനോ അനിയനൊക്കെ അല്ലേ പരിപാലിക്കുക അങ്ങനെയല്ലേ പതിവ് അപ്പം അതുകൊണ്ട് അനിയനാണെങ്കിൽ എൻ്റെ ഏട്ടൻ്റെ മക്കളായതുകൊണ്ട് ആരോരും ഇല്ല എന്നൊരു തോന്നൽ അവർക്ക് ഇല്ലാത്ത മാതിരി അവരുടെ കൂടെ ആരുണ്ടായി വിദുരര് അതുകൊണ്ട് അദ്ദേഹം നിഷ്കളങ്കമായിട്ട് ഒരു മോഹമൊന്നും കാമിക്കാതെ കണ്ടാണ് ആരെയും സ്നേഹിച്ചത് പാണ്ഡവന്മാരെ അതുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പാണ്ഡവന്മാർ അനഘ എന്ന് വിളിച്ചത് അനഘൻ അങ്ങനൊരു കളങ്കല്ലാണ്ട് അങ്ങനത്തെ ആളുകൾ അപൂർവേ ഉണ്ടാവുള്ളൂ എങ്ങനത്തെ ആളുകൾ ഇങ്ങോട്ടൊന്നും മോഹിക്കാതെ സ്നേഹിക്കണവരെ മുക്കാലും നമ്മുടെ നാട്ടിലൊക്കെ മറ്റേ ജാതി സമ്പ്രദായം എന്ത് എന്തിനു പുറപ്പെടുമ്പോൾ അതിന് കുറച്ച് മുമ്പിക്ക് കണ്ടിട്ടുണ്ടാവേ നമ്മുടെ കുടുംബത്തിൽ ധാരാളം ഈ പഴഞ്ചക്കിൻ്റെ കുറേ ഉണ്ട് എന്തുണ്ട് ആരും തിന്നില്ല ഇത് വെറുതെ മുറ്റത്ത് കിടന്നിങ്ങനെ ചീയ്യ നാറുക അപ്പോൾ അത് ഏതാണ്ടൊക്കെ ഇങ്ങനെ മൂത്ത് പാകായപ്പോൾ നമ്മളിങ്ങനെ വെട്ടി അവിടെ നിന്ന് ഇങ്ങനെ വെട്ടിയിട്ട് ഓരോ ചക്ക വെട്ടിയെടുത്തിട്ട് ഇങ്ങോട്ട് കൊടുത്തേക്കും വടക്കേലെ അപ്പുട്ടനായരുടെ വീട്ടിക്ക് കൊടുത്തേക്കും എന്താ കാരണം അവിടെ മൂവാണ്ടമാങ്ങ നല്ലോണം ഇപ്പം ഇങ്ങനെ കഴിച്ചു വരണ്ടേ എന്ത് അവിടെ മുറ്റത്തെ മൂവാണ്ടനില്ലേ അതിൻ്റെ മുകളിൽ നല്ലോണം ത്രശ്ശുണ്ട് ഓരോ മാങ്ങി ഇവിടെ പഴഞ്ചക്ക പശു വരെ തിന്നില്ല അപ്പം അത് പിന്നെ നമ്മൾ എന്തിനത് കൊടുത്തയച്ചത് ഒന്നും അറിയില്ല അല്ലേ ആ അതന്നെ മുറ്റത്തെ മൂവാണ്ടൻ നമ്മൾ കണ്ടിട്ടുണ്ടേ അപ്പോൾ നമ്മൾ ഈ മൂവാണ്ട ആളുകൾ വിചാരിച്ച് ഈ ചക്കയൊക്കെ വെട്ടി അങ്ങോട്ട് കൊടുത്തേക്കുന്നതാണ് മഹാഗേമനാണ് ഈ തിരുമേനിയെന്ന് നമ്മുടെ കയ്യിലിരിപ്പ് ഉള്ളിലിരിപ്പ് നമുക്ക് നമ്മുടെ അടുത്തുള്ളവർക്കൊക്കെ അല്ലേ അറിയുള്ളൂ ശരിയല്ലേ ഇത് എന്തിനാണ് ഈ കൊടുത്തേക്കുന്നത് അപ്പുറത്തെ നിന്ന് പറഞ്ഞ ഇതാ ലോകത്തിൻ്റെ പൊതുവെ സ്വഭാവം എങ്ങനെയാണ് ഇങ്ങടെ എന്തെങ്കിലും വേണമെന്ന് മോഹിച്ചിട്ടേ അങ്ങടൊക്കെ ചെയ്യുള്ളൂ പക്ഷേ വിദുരര് അങ്ങനെയുള്ള ആളല്ല അത് നിർവ്യാജമായ സ്നേഹമാണേ ഒന്നും വാസ്തവത്തിലേ ഈ സ്നേഹത്തിനും ബന്ധത്തിനൊക്കെ ഭംഗി കൂടെ എപ്പോഴാണെന്നറിയോ ഈ നിർവ്യാജമായിട്ട് പുറപ്പെടുമ്പോഴാണ് അതുകൊണ്ടാണ് ഈ നിർവ്യാജം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ഒന്നും കിട്ടണമെന്ന് മോഹല്ലാതെ അങ്ങട് ഉള്ള സ്നേഹത്തിൻ്റെ പേരാണ് അതിനാണ് നമ്മൾ ഈ പ്രേമം എന്നൊക്കെ പറയുക എന്ത് പറയുക ഭഗവത് പ്രേമം എന്നൊക്കെ പറയില്ലേ ഭഗവാന്റെ കയ്യിൽ നിന്ന് ഇങ്ങോട്ടൊന്നും കിട്ടണമെന്നൊരു മോഹം ഇല്ലാതെ ഭഗവാനോട് അങ്ങട് ഭക്തി ഉണ്ടാവണതിൻ്റെ പേരാണ് എന്ത് ആ ഭഗവത് പ്രേമം എന്നാവും ഈ പ്രേമം ഭഗവാനോടായാലും ആരോടായാലും പ്രേമം ഇങ്ങനെയുണ്ടാവുക
കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഓരോന്നൊക്കെ ഉണ്ടാവും, അത് വേറെ. അങ്ങനെയല്ല, അങ്ങനെ ഇങ്ങോട്ടൊന്നും കിട്ടണമെന്ന് മോഹമില്ലാതെ ഉണ്ടാവുന്ന ബന്ധങ്ങളാണ് നമ്മൾ ഈ പണ്ടൊക്കെ പ്രേമം പ്രേമം എന്നൊക്കെ പറയും. അപ്പോൾ അതെന്താന്ന് തന്നെ കണ്ടാൽ മനസ്സിലാവണ്ടേ, ശരിയല്ലേ ഇത്? അപ്പോൾ അത് ഒന്നും മോഹിക്കില്ല, അങ്ങടും ഇല്ല ഇങ്ങടും ഇല്ല, ഒരു മോഹവും ഇല്ലാത്ത വിധാവണേ ചാൽ. അങ്ങടും ഇങ്ങോട്ടുള്ള പരമമായ ശുദ്ധമായ സ്നേഹത്തിൻ്റെ പുറപ്പാട്, അങ്ങനെ സ്നേഹിച്ച ഈ വിദുരപ്പൻ എന്ന് പറഞ്ഞ മഹാത്മാവ്, അമ്മയെ ഞാൻ കൊണ്ടുപോയിട്ട് എടുത്തിയമ്മേ, ഞാൻ എൻ്റെ കുടുംബത്തെ കൊണ്ടുപോയിട്ട് കുട്ടികളും കുടുംബമായിട്ട് സന്തോഷമായിട്ട് അവിടെ നല്ലോണം ബഹുമാനിതയായിട്ട് എടുത്തിയമ്മേ അവിടെ കഴിയട്ടെ, കാട്ടിൽ നരകിക്കാനൊന്നും എടുത്തിയമ്മയ്ക്ക് പറ്റില്ല, അതുകൊണ്ട് നിങ്ങൾ കൊണ്ടുപോകുക എന്ന് മോഹിക്കരുത്, എൻ്റെ കൂടെ അയക്കണം, ഞാൻ മോഹിച്ച് ഇവിടെ തൊഴുതു നിൽക്കണത് അതിനാണ് എന്ന് ആര് പറഞ്ഞു? വിതുരര്. അപ്പോൾ പാണ്ഡവന്മാരെ ത്വം അങ്ങ് ഞങ്ങളെ കുറിച്ച് പറയാച്ചാൽ ത്വം പിതൃവ്യ, അങ്ങ് ഞങ്ങൾക്ക് പിതൃവ്യനാണ്. പിതൃവ്യൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അനിയൻ എന്നർത്ഥം. അച്ഛൻ്റെ അനിയനെ സംസ്കൃതത്തിൽ പറയുന്ന പേരാണ് പിതൃവ്യൻ എന്നാണ്. പിത എന്ന് പറഞ്ഞാൽ അച്ഛൻ, പിതൃവ്യൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അനിയനാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ത്വം അങ്ങ് ഞങ്ങൾക്ക് പിതൃവ്യ പിതൃസമോ, അച്ഛൻ്റെ അനിയനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അച്ഛന് സമനായിട്ടുള്ള ജീ കുട്ടികൾ. വാസ്തവം പറയാച്ചാൽ ഈ കുട്ടികൾ പാണ്ഡവന്മാർ പാണ്ഡുവിനെ കണ്ട ഓർമ്മയുണ്ടോയെന്ന് ചോദിച്ചാൽ ഏതാണ്ട് ഒരു യുധിഷ്ഠിരനൊരു 5-6 വയസ്സുള്ള കാലത്ത് ആര് മരിച്ചിട്ടുണ്ട്? പാണ്ഡു മരിച്ചിട്ടുണ്ട്. 5-6 വയസ്സുള്ള കാലത്തൊക്കെ അച്ഛനെ കണ്ടൊരു ചെറിയൊരു ഓർമ്മയൊക്കെ ഉണ്ടാവുള്ളൂ. അന്ന് അപ്പോഴേക്ക് മരിച്ചു പോയില്ലേ, പിന്നെ ഓർമ്മിക്കാനുള്ള പ്രായമായി വരുന്ന ഒരു ഓർമ്മയിലിരിക്കണ, അങ്ങനെ ഒരു അനുഭവങ്ങളൊക്കെ ഉണ്ടായി, അതിലൊക്കെ ശ്രദ്ധ വയ്ക്കുന്ന ഒരു പ്രായം ആവണതിൻ്റെ മുമ്പേ ആര് പോയി? ഈ മഹാരാജാവ് പാണ്ഡു മഹാരാജാവ് പോയി. മൂത്ത മകനായ യുധിഷ്ഠിരൻ തന്നെ ഇപ്പോൾ 4-5 വയസ്സേ ഉള്ളൂ. ചില ഭീമൻ എത്ര ഉണ്ടാവും? ഒന്ന് കുറവായിരിക്കും, ഒരു 3-4 വയസ്സേ ഉണ്ടാവുള്ളൂ, ചെറിയ കുട്ടിയാണ്. അർജുനനാണെങ്കിൽ അതിൽ ഇളയ കുട്ടിയാ, 2-3 വയസ്സേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊന്നും ഓർമ്മിരിക്കണ കാലമൊന്നും ആയിട്ടില്ലേ. പിന്നെ മറ്റേ ചെറിയ ഉണ്ണികളുണ്ട്, ഒക്കത്ത് നടക്കണ 2 ഉണ്ണികൾ, അതിന് 1.5 വയസ്സുണ്ടാവുമായിരിക്കും. ഇതിന് ആ ഇരട്ടയ്ക്ക് ഏത് 2 ഇരട്ടവള് നകുലനും സഹദേവനും. അപ്പോൾ എന്തായാലും ആ കുട്ടികളെ സംബന്ധിച്ച് പറയുക വെച്ചാൽ, ഓ അച്ഛനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നേരിയ ഓർമ്മയേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ അച്ഛൻ ഇല്ലാത്ത കുട്ടികളായിട്ട് പോലും ആ വിഷമം ഈ കുട്ടികളെ അറിയാഞ്ഞത് പിതൃവ്യ പിതൃസമ, ഈ അച്ഛനെപ്പോലെ കൂടെ നടന്ന കുട്ടികളെ വാത്സല്യത്തോടെ സ്നേഹിച്ച് കൊണ്ട് നടന്ന ഈ അപ്പൻ ആര്? വിതുരപ്പൻ. അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്നേഹം അത് പറയേണ്ട വയ്യ. അതുകൊണ്ടാണ് തൊഴുതിട്ട് പറഞ്ഞത് ത്വം പിതൃവ്യ പിതൃസമോ വയം ച തുൽപരായണാഹ, ഞങ്ങളൊക്കെ അങ്ങയുടെ ചൊൽപ്പടിക്ക് നിൽക്കണവരല്ലേ എന്ന്. തുൽപരായണന്മാരെ അങ്ങ് പറയണതിൻ്റെ അപ്പുറത്തേക്ക് നിൽക്കാറില്ല. ശരി തന്നെയാണ്, ഈ വിതുരർ പറഞ്ഞതിനൊപ്പത്തിനൊപ്പം നടന്നത് കാരണം കുട്ടികളിപ്പോൾ ഇന്ന് നിലയിലെത്തിയത്. ഇല്ലച്ചാൽ അരക്കില്ലത്തിലൊക്കെ എന്നേ വെന്തു പോണ്ടതാണ്. പാണ്ഡവന്മാർ അരക്കില്ലത്തിൽ ദഹിക്കാണ്ടിരിക്കാൻ കാരണക്കാരനാരാണെന്നറിയോ? വിതുരരാണേ. ഇവർ കൊട്ടാരത്തിൽ നടത്തുന്ന ഓരോ രഹസ്യ സംഭാഷണങ്ങളും ചോർത്തിയെടുത്ത് ധരിച്ചു വെച്ച് പാണ്ഡവന്മാർക്ക് അതാത് സമയം കൊണ്ടുപോയി വിവരം കൊടുത്ത് ഓരോ ദുരിതങ്ങളും വന്നുകൂടുമ്പം അതിൽ ചെന്ന് ചാടാതെ കണ്ട് പാണ്ഡവന്മാർ തൊട്ട് മുൻപ് രക്ഷപ്പെട്ടു പോവും. പക്ഷേ ആർക്കും മനസ്സിലാവില്ല. അങ്ങനെ എല്ലാ ദുരിത സന്ധികളിലും കൂടെ നടന്ന ഒരാളറിയാതെ കണ്ട് രക്ഷിച്ച് പരിപാലിച്ചെടുത്ത് പാണ്ഡവന്മാരെ അനുഗ്രഹിച്ച ആളാണ് ആര്? വിതുരര്. വലിയ കേമനാണ്. അതുകൊണ്ടാണ് വെറുതെ ഒരു മുഖസ്തുതിക്ക് പറഞ്ഞതല്ല, അച്ഛൻ്റെ സ്ഥാനം തന്നെയാണ് അങ്ങേക്ക്. അതുകൊണ്ട് യഥാ ആജ്ഞാപയസേ, അങ്ങ് എന്താണോ കൽപ്പിക്കണത്, യഥാ അങ്ങ് എന്ത് കൽപ്പിക്കണോ കൽപ്പിക്കുക, അങ്ങ് പറയില്ല ചെയ്യുക, അങ്ങെന്ത് അങ്ങേക്ക് ഞങ്ങളോട് എന്ത് ചെയ്യാനുള്ള അവകാശമുണ്ട്? പറയാം, അപേക്ഷിക്കാം, അഭ്യർത്ഥിക്കാം, ഇതൊക്കെ ചെയ്യാം. പക്ഷെ അങ്ങ് എന്ത് ചെയ്യരുത്, അതൊന്നും ചെയ്യരുത്. അങ്ങ് എന്താ ചെയ്യേണ്ടത്? അങ്ങ് ആജ്ഞാപയാമാസ്, അങ്ങ് എന്താണോ കൽപ്പിച്ചത് ആ ആജ്ഞാപയസേ, എന്താണോ കൽപ്പിക്കുന്നത്, വിദ്വൻസ്ത്വം ഹിന പരമോ ഗുരു, അങ്ങ് ഞങ്ങൾക്ക് പരമഗുരുവാണ്. പരമഗുരുവിൻ്റെ ഗുരുവിൻ്റെ വാക്യം മാറ്റി പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് പറയുന്ന ഒരു വകുപ്പില്ലല്ലോ. എന്താ ഗുരുവാക്യം മാറ്റി പറയാൻ പറ്റുമോ? ഏയ് ആജ്ഞാഗുരുണാം അവിലംഘനീയ എന്നാണ്, അതിന് ശാസ്ത്രം പ്രമാണം. എന്താണ് ആജ്ഞാഗുരുണാം അവിലംഘനീയ? ഗുരുവിൻ്റെ കൽപ്പന ഉണ്ടച്ചാൽ അത് അവിലംഘനീയ, അവിലംഘനീയ, അതിനെ മറികടന്ന് പോകാൻ പറ്റില്ല എന്നാണ്. അപ്പോൾ അത് മറികടന്നാൽ നമുക്ക് നന്മയാവില്ല. എന്തായാലും നമ്മൾക്ക് നന്മ ഉണ്ടാക്കി തരുന്ന ആളാണല്ലോ നമ്മുടെ ഗുരു, ഒന്നും പ്രതീക്ഷിക്കാതെ കണ്ട്. അപ്പം അദ്ദേഹം അങ്ങനെയൊന്ന് കൽപ്പിച്ചു വെച്ചാൽ അതെന്തായിരിക്കും? നമ്മുടെ നന്മയ്ക്കുള്ളതായിരിക്കും. അതിലൊരു ചോദ്യം ചെയ്യലിൻ്റെ ആവശ്യം ഇല്ല. അതുകൊണ്ട് അങ്ങ് ഞങ്ങളുടെ ഗുരുവാണ്, ഞങ്ങൾ അങ്ങയുടെ വാക്ക് കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് നോക്കൂ, യച്ഛാന്യതപി കർത്തവ്യം തൽ നോക്കൂ, അങ്ങ് ഞങ്ങളിനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഞങ്ങൾക്ക് വലിയ വിവരമൊന്നുമില്ല. അതുകൊണ്ട് യച്ഛാന്യതപി കർത്തവ്യം തത് വിധൽസ്വ മഹാമതേ, മഹാമതേ, മഹാമനസ്കനായ മഹാത്മാവേ, അങ്ങെന്ത് ചെയ്യൂ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു വെച്ചാൽ അത് ഞങ്ങൾക്കൊന്ന് ഉപദേശിച്ചു തരും. ഞങ്ങൾ പോവാൻ ഒരുങ്ങുകയാണ്, കാട്ടിലേക്ക് പോവാൻ ആരൊരുങ്ങി?
പാണ്ഡവന്മാർ ഒരുങ്ങി. പാണ്ഡവന്മാർ എല്ലാവരോടും യാത്ര പറയുമ്പോൾ ഓരോ വരിയിലേ പറഞ്ഞുള്ളൂ വെച്ചാലും വിദുരരോട് യാത്ര പറഞ്ഞത് കുറച്ചുണ്ടായി എന്ന് നമ്മൾ കണ്ടു അല്ലേ.